നമസ്കാരം. ജൂലൈ 1 ഇന്ത്യൻ ഡോക്ടേഴ്സ് ഡേ. ഇന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ ഡോക്ടേഴ്സും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായി ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. 1991 മുതൽ ജൂലൈ മാസം 1-ാം തീയതി ഇന്ത്യ നേരത്തെയുള്ള വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ബിധൻ ചന്ദ്ര റോയിയുടെ ഓർമ്മയ്ക്ക് ജൂലൈ 1 മുതൽ 1991 ജൂലൈ 1 മുതൽ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കപ്പെടുന്നു. ഇന്ന് ഈ വിഷയമാണ് എൻടിവി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമായി പ്രത്യേകിച്ച് 2020 ഡോക്ടേഴ്സ് ഡേ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്, കാരണം നമ്മുടെ ജീവനും കോവിഡിനുമിടയിലുള്ള കാവൽ ഭടന്മാരാണ് ഡോക്ടേഴ്സ്. സ്വന്തം ജീവിതം ബലിയർപ്പിക്കാൻ പോലും തയ്യാറായി പണയപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവനായി 24 മണിക്കൂറും ജീവിതമൊഴിഞ്ഞു വെച്ച ഡോക്ടർമാരെ ഓർക്കുവാനുള്ള ഒരു സുപ്രധാന ദിവസം. അതിനു മുമ്പേ, ഈ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം. അതെ, ഈ പിക്ചറിൽ കണ്ട ആയിരക്കണക്കിന് നമ്മളെപ്പോലുള്ള മനുഷ്യരായ ഡോക്ടേഴ്സും നേഴ്സസും ഈ കഴിഞ്ഞ പാൻഡമിക്കിൻ്റെ കാലത്ത് തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിച്ച ആയിരക്കണക്കിന് വരുന്ന ഈ പ്രിയപ്പെട്ട ഹെൽത്ത് വർക്കേഴ്സിൻ്റെ, ഡോക്ടേഴ്സിൻ്റെ, നേഴ്സസിൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ ടി വി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു വലിയ സല്യൂട്ട് അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അർപ്പിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ സതീഷ് കൃഷ്ണൻ, അദ്ദേഹം സീനിയർ ന്യൂറോളജിസ്റ്റാണ്. ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രിസ്റ്റാണ്. ഡോക്ടർ ജേക്കബ്, അദ്ദേഹം സീനിയർ ഇന്റേൺ മെഡിസിനാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ രജി കെ ജേക്കബ്, ഡോക്ടർ ധനലക്ഷ്മി എന്നിവരാണ്. എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ സതീഷ് കൃഷ്ണ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഫ്രെയിമിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിനായി ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും പടങ്ങളാണ്. ഇന്ന് ജൂലൈ 1 ഇന്ത്യൻ ഡോക്ടേഴ്സ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിനമായി ആചരിക്കുമ്പോൾ എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ? കഴിഞ്ഞ മാർച്ച് ഫെബ്രുവരി മാസം മുതൽ നിങ്ങളൊക്കെ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഈ കാലത്ത് കടന്നുപോയ ഒരു ടെൻഷൻ്റെയും ആവലാതിയുടെയും, അതോടൊപ്പം തന്നെ ആ ജോലി നൽകുന്ന ഒരു സംതൃപ്തിയുടെയും ആ ഒരു രീതിയൊക്കെ എങ്ങനെയൊന്ന് വിശദീകരിക്കാൻ പറ്റും? എല്ലാവർക്കും നമസ്കാരം. ഡോക്ടേഴ്സ് ഡേ ഡോക്ടർ ബിധൻ ചന്ദ്ര റോയിയുടെ ജന്മ ജൂലൈ 1-ന് സെലിബ്രേറ്റ് ചെയ്യുമ്പം ഞാൻ പഠിച്ച കോളേജിലെ പ്രൊഫസർ ഓഫ് മെഡിസിൻ ആയിരുന്ന അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടേഴ്സിനായിട്ട് ഒരു ഡേ കൊടുക്കണമെങ്കിൽ അത് ഡോക്ടർ ബി സി റോയ് ആയിരിക്കണം എന്ന് തീരുമാനിച്ച ഇന്ത്യൻ ഗവൺമെൻറ്റിന് വളരെ വലിയൊരു നന്ദി. ഹി വാസ് എൻ എക്സെപ്ഷണൽ ജീനിയസ്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഫുൾ കരിയർ ടിലിസ് ലാസ്റ്റ് മീൻസ് യു ആർ ട്രീറ്റിംഗ് പേഷ്യൻസ്. ഒരു ഇൻറ്റ്യൂട്ടീവ് ഡോക്ടറായിരുന്നു. കേട്ടിട്ടുണ്ട് വാർഡിൽ കയറി വരുമ്പം തന്നെ തലേ ദിവസം അഡ്മിറ്റായ രോഗികളെ പറ്റി ഈ കുഡ് സോർട്ട് ഓഫ് ഗസ് വേറെ ഗസ്. എന്ത് സംഭവിച്ചു ഈ പാൻഡമിക് കഴിഞ്ഞിട്ട്? ഡോക്ടേഴ്സ് വേർ ഡു വി സ്റ്റാൻഡ് നൗ?
എൻ്റെ ഈ 30 ഇയർ ഓഫ് കരിയർ ആസ് എ ന്യൂറോസർജനിൽ ന്യൂറോസർജറിയിൽ ഐ ഹാവ് നെവർ സീൻ സംതിങ് ലൈക്ക് ദിസ് ആൻഡ് ഐ ഹോപ്പ് ഐ വിൽ നെവർ സീ സംതിങ് ലൈക്ക് ദിസ് അതേപോലെ ലോകത്തുള്ള എല്ലാ ഡോക്ടേഴ്സും ഇതേപോലെ ഒരു ഭീതി നേർന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയി കാണത്തില്ല എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ സോൾജിയേഴ്സ് അല്ലേ നിങ്ങൾ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അല്ലേ എനിക്ക് ഐ നീഡ് ടു പുട്ട് ടു പോയിന്റ്സ് ഹിയർ ഞങ്ങൾ സോൾജിയേഴ്സ് അല്ല ഞങ്ങളെ വാ യുദ്ധത്തിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നതല്ല വി ആർ ട്രെയിൻ ടു ട്രീറ്റ് പീപ്പിൾ ട്രൈ ടു സേവ് ലൈഫ്സ് സോ ആ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് വി ആർ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ഓർ ഫ്രണ്ട് ലൈൻ ഡിഫൻസ് I would say that we are the last line of defense. The front line is always you, the people. If the people stay out of trouble, then the doctors and nurses and the other healthcare workers can work safer. What has changed? We are in ourselves becoming patients. And not one, not two, thousands. Logathellarathum, so many doctors have laid down their lives, so many nurses have laid down, so many other healthcare workers have laid down their life in still not out of the dangers ee country aveshich yes we are coming down to the last phase hopefully and by god's will we will but nowhere in the world is it still down india like ippalum there are stories of doctors losing their lives and what is sad is that oru politician marikkumbolo oru പോലീസുകാരൻ ലൈഫ് പോകുമ്പോഴോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ഇറ്റ് ബട്ട് ഒരു ഡോക്ടറിൻ്റെ ലൈഫ് പോകുമ്പോഴോ ഒരു നേഴ്സിൻ്റെ ലൈഫ് പോകുമ്പോഴോ ദേർ ആർ വെരി ഫ്യൂ മീഡിയ ഓർ പ്രസ് ദാറ്റ് റിപ്പോർട്ട്സ് ഇറ്റ് ദർ ആർ നോ വിജിൽസ് ലൈക്ക് കാൻഡിൽ ലൈറ്റ് ഇത് ചെയ്യുകയോ അല്ലെങ്കിൽ സേ ദാറ്റ് ദിസ് ഡോക്ടർ ലേഡ് ഡൗൺ ഹിസ് ലൈഫ് ഓർ ദിസ് നേഴ്സ് ലേഡ് ഡൗൺ ഹിസ് ലൈഫ് ഹർ ലൈഫ് ലെറ്റ് അസ് ഡു സംതിങ് There are very few people who do that. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് യെസ് ഇറ്റ് ഹസ് ബീൻ വി സ്റ്റിൽ നീഡ് ടു സ്ട്രഗിൾ എ ലോട്ട് വി നീഡ് ടു കീപ് അവർ സെൽഫ് സേഫ് കീപ് അവർ ഫാമിലി സേഫ് ആൻഡ് ദെൻ ട്രീറ്റ് പീപ്പിൾ പാൻഡമിക്കിൽ പാൻഡമിക് മാത്രമല്ല ലൈക്ക് എൻ്റെ സ്പെഷ്യാലിറ്റിയിൽ കോവിഡ് മാത്രമല്ല മറ്റുള്ള അസുഖങ്ങൾക്കെല്ലാം അതൊന്നും മാറ്റിവെച്ചിട്ടില്ല ആരോഗികൾ വരുമ്പം ആരോഗ്യക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് ചികിത്സ തുടങ്ങണം ദാറ്റ് മേക്സ് ഇറ്റ് ഓൾ ദ മോർ ഡിഫിക്കൾട്ട് പിന്നെ ഈ ഈ പറയുന്ന ഫുൾ പ്രൊട്ടക്ഷൻ പി പി ഇ കിറ്റ് ഇട്ടിട്ടൊന്നുമല്ല ഇത്രയും നാളും നമ്മൾ വർക്ക് ചെയ്ത് മേ ബി ദിസ് ഇസ് എ ന്യൂ ചേഞ്ച് റിയാലിറ്റി വി നീഡ് ടു അഡാപ്റ്റ് അവർ സെൽസ് ടു ദിസ് ചേഞ്ച് റിയാലിറ്റി ആൻഡ് കൺസിഡർ എവ്രി വൺ every patient as a COVID positive patient. Yep. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ സതീഷ് ഡോക്ടർ ജേക്കബ് ഇപ്പോൾ ഡോക്ടർ സതീഷ് പറഞ്ഞതുപോലെ നിങ്ങൾ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് ആണെന്ന് എല്ലായിടത്തും എഴുതി വെക്കും എല്ലാവരും പറയും പക്ഷേ നിങ്ങൾ വാരിയേഴ്സ് അല്ല നിങ്ങൾ ഡോക്ടേഴ്സ് മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൻ്റെ ജീവിതം രക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾക്ക് പട്ടാളത്തിൻ്റെ ട്രെയിനിങ് ഒന്നും കിട്ടിയവരൊന്നുമല്ല പക്ഷെങ്കിൽ നിങ്ങൾ ജീവിതവും മരണവും തമ്മിൽ ജീവനും മരണവും തമ്മിൽ മല്ലടിക്കുന്ന പേഷ്യൻറ്റിൻ്റെ ഇടയിലുള്ള വലിയ ഒരു കോട്ടയാണ് അവരുടെ പ്രതീക്ഷയാണ് അവരുടെ ജീവൻ തിരിച്ചു കൊടുക്കുവാൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ള മനുഷ്യരാണ് നിങ്ങൾ ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ എന്താണ് ഡോക്ടർ ജേക്കബിന് പറയാനുള്ളത് ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്ന് വിവക്ഷിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ നേരിടുമ്പോൾ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ലോകത്ത് മുഴുക്ക സംജാതമായിരിക്കുന്നത് ഈ യുദ്ധത്തിൽ ഈ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ മുന്നിൽ നിന്ന് നയിക്കാൻ ഹെൽത്ത് കെയർ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമേ സാധിക്കൂ അവരിലെ മുന്നണി പടയാളികൾ എന്ന് അറിയപ്പെടുന്ന ഡോക്ടേഴ്സും നേഴ്സസുമാണ് ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ അവസരത്തിലെങ്കിലും പൊതുജനം ഡോക്ടർമാരുടെയും നഴ്സന്മാരുടെയും മറ്റാരോഗ്യ പ്രവർത്തകരുടെയും സമൂഹത്തിലുള്ള വില തിരിച്ചറിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നമ്മളിപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് ഡിഫറെൻ്റ് ലെവൽസിലുണ്ട് അതിനകത്ത് എവിടെയാണ് ഡോക്ടർമാർ നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക അതായത്
ഒരു ഡോക്ടർ സമൂഹത്തിൽ എന്തൊക്കെ സർവീസുകൾ സേവനങ്ങൾ ചെയ്യുന്നു ആ ഡോക്ടർക്ക് എന്തുമാത്രം ആദരമാണ് അല്ലെങ്കിൽ എന്തുമാത്രം സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം എല്ലാ സമസ്ത മേഖലയിലുള്ള വ്യക്തികളും ഒരു ആത്മപരിശോധന നടത്താനുള്ള ഒരു അവസരമായി ഇതെടുക്കണം കാരണം ഈ അവസരത്തിലെങ്കിലും നമ്മൾ തിരിച്ചറിയണം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഉപേക്ഷിച്ച് മാസങ്ങളോളം ഇവരിൽ നിന്നെല്ലാം അകന്ന് ഈ രോഗികൾക്ക് വേണ്ടി മാത്രം രാവിലെ മുതൽ രാത്രി വരെ ഈ പി പി ഇ കിറ്റിനകത്ത് ഇരുന്ന് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് കാരണം ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് മറ്റാരുടെയും സമ്മർദ്ദം കൊണ്ടല്ല നമുക്ക് ഉള്ളിൽ തട്ടി സ്വയം തോന്നി ഈ പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടതായിരിക്കും ഒരുപക്ഷെ ഒരു ചെറിയ വിഭാഗം അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാം ഈ പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പലരും ഇതിന്റെ ശരിയായിട്ടുള്ള ലൈനിലേക്ക് വന്ന് വീഴുകയും അവർ പിന്നിൽ ഇത് ആരോഗ്യ സേവനം ഒരു തപസ്യയായി മാറ്റുന്ന ഒരു ചിത്രമാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഭാരതത്തിൽ ഡോക്ടർ ബി സി റോയിയെ നമ്മൾ അനുസ്മരിക്കുന്നെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ഇഗ്നാസ് ഫിലിപ്പ് സെമ്മൽവേസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൂടെ നമ്മൾ ഓർക്കണം എന്ന് ഞാൻ മറ്റുള്ളവരുടെ ഓർമ്മയിലേക്ക് ഞാൻ ആ ഒരു ചരിത്രം പടർന്നു നൽകുകയാണ് കാര്യം 1818 ജനിക്കുകയും 1865 ഏതാണ്ട് ഒരു 47 വർഷം മാത്രം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച അതിന് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിർഭാഗ്യമാണോ ഭാഗ്യമാണോ എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ആ ഡോക്ടറെ നമ്മൾ ഓർക്കണം കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൈകൾ കഴുകുക മുഖാവരണം ധരിക്കുക സാമൂഹ്യ അകലം പാലിക്കുക എന്ന വസ്തുത 200 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഡോക്ടറാണ് ആ ഡോക്ടറുടെ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം സ്വബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തിന്റെ അവസ്ഥകളിലേക്ക് വരെ എത്തിപ്പോകേണ്ട ഒരു അവസ്ഥയിൽ പോയ ഒരു ഡോക്ടറാണ് അങ്ങനെ സമൂഹത്തിൽ ജീവിതം രോഗികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്ത ഈ ഒരു ഡോക്ടറെ കൂടെ നമ്മൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓർത്തുകൊണ്ട് ഈ ദേശീയ ദിനം ഈ ദേശീയ ദിനത്തിന്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളണം എന്ന് ഞാൻ അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിന്റെ ഈ ദിനത്തിൽ അവരെ വിളിക്കണം അവരെ ആശംസ അറിയിക്കണം നമ്മുടെ ജീവന്റെയും കോവിഡിന്റെയും ഇടയിലുള്ള പടയാളികളാണ് അവർ ഓർമ്മ വേണം ഡോക്ടർ ശ്രീകുമാർ ഇപ്പോൾ ഡോക്ടർ ജേക്കബ് പറഞ്ഞത് നമ്മളെ ഒരു ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ മനുഷ്യരാശിയുടെ ജീവന്റെ രക്ഷകരായിട്ടുള്ള ഈ ഡോക്ടേഴ്സിനെ ഒരു സെലിബ്രിറ്റി പദവി പോലും ഒരു ചെറിയ തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി എന്ന് അവകാശപ്പെടുന്ന ആൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ പോലും ഒരു വാർത്താ പ്രാധാന്യത്തോട് കൂടെ പോലും ഒരു ഡോക്ടറുടെ ജീവിതത്തിലുണ്ട് അവസ്ഥാന്തരങ്ങളെ പറ്റി ആരും എഴുതാറില്ല ആരും പറയാറില്ല നമ്മൾ കണ്ടതാണ് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് മദ്രാസിലുണ്ടായ കോവിഡ് ചികിത്സിച്ചുകൊണ്ടിരുന്ന എനിക്ക് ആ ഡോക്ടറുടെ പേരെൻ്റെ ഓർമ്മയിലില്ല നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ആ പേര് ദയവായി പറയണം അതായത് ആ ഡോക്ടർ കോവിഡ് പേഷ്യൻസിനെ ചികിത്സിക്കുകയും അവസാനം അദ്ദേഹത്തിന് തന്നെ ജീവൻ നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കർമ്മങ്ങൾ അതിനുശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ ഒരു സ്ഥലം പോലും കൊടുക്കാൻ വയ്യാത്ത സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത രാഷ്ട്രീയക്കാരും ജനങ്ങളുമുള്ള ഒരു നാട്ടിൽ നിന്നാണ് നാം വരുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു ഡോക്ടർ ശ്രീകുമാർ ഈ അവസ്ഥകളെയൊക്കെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നിർഭാഗ്യവശാൽ എനിക്ക് ആ ഡോക്ടറെ പേര് ഓർമ്മയില്ല ഞാനും വായിച്ചതാണ് കണ്ടിട്ടുള്ളതാണ് ആ വാർത്ത മുഴുവൻ പിന്നെ എനിക്ക് ഈ നമ്മളെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും നല്ലവരാണ് അതുകൊണ്ടാണ് ഈ ലോകം നിലനിന്ന് പോകുന്നത് അതെ അല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോവില്ല അതിൽ മെജോറിറ്റി ആൾക്കാരും നല്ല ആൾക്കാരാണ് അതിൽ ചെറിയ കുറച്ച് പേര് അല്ലാത്തവരുണ്ടാവും ഇപ്പം ഞാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഡോക്ടർമാരിലും അതുപോലെ തന്നെയാണ് ചില സാഹചര്യത്തിൽ അവരല്ലാതെ നിൽക്കുന്നുണ്ടാവും പക്ഷേ അത് ഈ കോവിഡ് കാലത്ത് എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ഡോക്ടർമാരിലുള്ള ആ നല്ല മനസ്സ് അല്ലെങ്കിൽ ശരിയായി പ്രവർത്തിക്കേണ്ട അവരെ ആ കടമ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഹിപ്പോക്രേറ്റ്സിൻ്റെ ഓത്ത് ഈ കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി അത് ഡോക്ടർമാർ നിർവഹിക്കുന്നുണ്ട് ഡോക്ടർമാർ മാത്രമല്ല ബാക്കി ഹെൽത്ത് കെയർ സ്റ്റാഫ് എല്ലാവരും നഴ്സുമാർ മാത്രമല്ല ബാക്കി എല്ലാ സ്റ്റാഫും ഉണ്ട് സപ്പോർട്ട് സ്റ്റാഫ് എല്ലാം ഉണ്ട് അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ നേരത്തെ ഡോക്ടർ മോഹൻ പറഞ്ഞ പോലെ ഇതിൽ ബഹുഭൂരിപക്ഷം ഡോക്ടർമാരും ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുമ്പം ചിലപ്പം ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കില്ല പക്ഷേ
ഇതിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു നന്മ അവരുടെ ഉള്ളിൽ വരും. അതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ കാര്യം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് എപ്പോഴും ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ ഡോക്ടർമാരാരും ഈ പറഞ്ഞവർ കുറച്ച് സെലിബ്രിറ്റി ഡോക്ടർമാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, അല്ലാത്തവർ ഒരു ചെറിയൊരു കൂട്ടം ആൾക്കാരുടെയിലല്ലേ വരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരെ പോലെ എല്ലാവരെയും ഇടയിലേക്ക് വരുന്നില്ലല്ലോ. അവരാ റീജിയനിൽ അല്ല, അവരാ ഒരു സ്പെഷ്യാലിറ്റിയിൽ ആ ഒരു ലെവലിലേ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടണം എന്ന് പറയുന്നതിലും ഒരു എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണ്ട, അറിയിക്കുന്ന റെസ്പെക്റ്റും പരിഗണനയും മാത്രം മതി. അത് ഈ പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലം കഴിയുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും, മനസ്സിലായിട്ടുമുണ്ട്. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള സൂചകമായിട്ട് ഇവിടുത്തെ കൺട്രി ആയാലും അതിൻ്റെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൾക്കാരെ ഡോക്ടർമാരെയും ബാക്കി സപ്പോർട്ട് സ്റ്റാഫിനെയും ആദരിക്കാനും അവരെ അംഗീകരിക്കാനും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും അത് നടന്നിട്ടുണ്ട്. അതാണ് ലോകത്തെല്ലായിടത്തും നടത്തുന്നുണ്ട്. അതാണ് ഡോക്ടർ റെജി, നമ്മൾ കണ്ടതാണ് ഒരു വീഡിയോ. രാത്രിയിൽ 2 മണിക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു ഇന്ത്യൻ ഡോക്ടറായിരുന്നു, ഒരു ലേഡി ഡോക്ടർ. ആ ലേഡി ഡോക്ടറെ തടഞ്ഞു നിർത്തി ID ചോദിക്കുകയും ലോക്ക്ഡൗൺ കാലത്ത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ ദുബായിലെ വീഥികളിൽ കണ്ടു. അതിനുശേഷം കൺട്രോൾ റൂമിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സല്യൂട്ട് ഹെയർ ഓൺ ബിഹാഫ് ഓഫ് ദ കൺട്രി എന്നാണ്. ഇങ്ങനെ ഈ പാൻഡമിക് സമയത്തും നമ്മൾ താമസിക്കുന്ന ഈ രാജ്യത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നാഷണാലിറ്റി അവർ ചെയ്യുന്ന മഹത്തായ സേവനത്തെ, ഡോക്ടർമാർ ചെയ്യുന്ന മഹത്തായ സേവനത്തെ ഒരു രാജ്യം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ തിരിച്ച് എന്ത് പ്രത്യുപകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ കാണേണ്ടത്? ഈ രാജ്യത്തോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? എല്ലാവർക്കും നമസ്കാരം. വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാടും ദുബായ് പോലുള്ള ഒരു സ്ഥലവുമായിട്ടാണ്. ആ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ ആൾക്കാരെക്കാട്ടിലും മനസ്സിൽ നമ്മളെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ മദ്രാസിൽ, ചെന്നൈയിൽ മരിച്ചു പോയ ഡോക്ടറിനെ ആദരിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ സൈമൺ എന്നാണ്. രോഗികൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയങ്ങളും അദ്ദേഹം മാറ്റിവെച്ചു. മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ നടത്താൻ പോലും നമ്മുടെ ആൾക്കാരെ അനുവദിച്ചില്ല. കാരണം ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ, നമ്മളിലെ ഉച്ച നീചത്വങ്ങൾ വെളിയിൽ വരുന്നതിൻ്റെ തെളിവാണോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഒറ്റ കാര്യം കൂടെ മാത്രം എനിക്ക് പറയാനുള്ളത്, ഒരു ഡോക്ടറാകുന്ന വ്യക്തി എന്തൊക്കെ കാര്യങ്ങളിൽ കൂടാണ്, എന്തൊക്കെ സാഹചര്യത്തിൽ കൂടാണ് കടന്നു വരുന്നതെന്നുള്ളത് സാധാരണക്കാർക്ക് അറിയത്തില്ല. അവരുടെ സാധാരണ ജീവിതം, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻഷിപ്പിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയങ്ങൾ ഒത്തിരി മാറ്റി വെച്ചിട്ടാണ് ഈ നൈറ്റ് ഡ്യൂട്ടികൾ, ഈ ഹോസ്പിറ്റലിലെ വർക്കുകൾ, പേഷ്യൻസിന് വേണ്ടി നമ്മുടെ സമയം ഒഴിഞ്ഞ് മാറ്റി വെക്കുന്നു. ഇത്രയും ഹാർഡിൽസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു നല്ല ജീവിതം എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ഡോക്ടറായിട്ട് ഒരാൾ വരുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, കേരളത്തിലെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് അവരുടെ മക്കളെ ഡോക്ടറാക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഇത് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ ഒരു ഡോക്ടറായി കഴിഞ്ഞ് കഴിയുമ്പം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരെ താറുമാറാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കാരണം ഞാൻ കേരളത്തിലെ നല്ല ഹോസ്പിറ്റലിൽ ഒരു 10-17 വർഷം വർക്ക് ചെയ്തതാണ്. നമ്മൾ ഒരു പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തി വിടുകയാണെങ്കിൽ ചില ആൾക്കാർ മാത്രം നമുക്കൊരു നന്ദി, താങ്ക്സ് പറയും. പക്ഷേ ഈ ഡോക്ടറിൻ്റെ ഹൃദയത്തിൽ, മനസ്സിലുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമുക്കൊരു പേഷ്യൻറ്റിനെ നഷ്ടപ്പെടുമ്പം ആ ഡോക്ടറിൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന സാധാരണക്കാർ മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചു പോയാൽ ആ ബ്ലെയിം മുഴുവൻ ഹോസ്പിറ്റലിൻ്റെയും ഡോക്ടറിൻ്റെയും മുകളിലേക്ക് ചാർത്താനായിട്ടാണ് നമ്മുടെ ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്, ഡോക്ടർമാരെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അവർ ചെയ്യുന്ന നല്ല സേവനങ്ങളെ അറ്റ്ലീസ്റ്റ് മാനിക്കാൻ ഒരു താങ്ക്സ്. അത് മാത്രം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എത്രയെന്നുള്ളത് സാധാരണക്കാരന് അറിയില്ല. അതുപോലെ എനിക്കൊന്ന് പറയാനുള്ളത്, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ, ഒറ്റ കാര്യമുണ്ട് പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ ധനലക്ഷ്മി, അതാണ് ഡോക്ടർ റെജി പറഞ്ഞതുപോലെ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഒന്നും അക്നോളജ്മെൻറ്റ് വളരെ കുറഞ്ഞ അളവിൽ നമ്മളിലേക്ക് എത്തുകയും എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ, എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പഴ പറ്റുകയോ അല്ലെങ്കിൽ പാകപ്പഴയാണെന്ന് തെറ്റിദ്ധരിക്കുകയോ ചെയ്താൽ അതിൻ്റെ പൂർണ്ണമായിട്ട് ബ്ലെയിമും
ആ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു വനിതാ ഡോക്ടർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റം ഒന്ന് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുക? എന്താണ് സജഷൻസ്? സർ, ആദ്യമായി ഞാൻ എൻ ടി വിക്കും മധുകുട്ടി സാറിനും നന്ദി പറയട്ടെ. രണ്ട് കാര്യങ്ങൾക്ക്, ഒന്ന് എന്നെ ഈ അവസരത്തിൽ വിളിച്ചതിന്, രണ്ട് ഈ ഒരു വർഷം നേഴ്സസ് ഡേയും ഡോക്ടേഴ്സ് ഡേയും ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആക്കി എടുത്തതിന് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്രയും നാളെ എത്രയോ ഡോക്ടേഴ്സ് ഡേ എത്രയോ നേഴ്സസ് ഡേ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊമൈസിലും നമുക്ക് ചുറ്റും മാത്രമായിരുന്നു ഈ ഒരു ദിവസം ഒതുങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് പറയുകയാണെങ്കിൽ, ശരിയാണ്, ഒരു ഡോക്ടറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു റീടേക്കോ ഒരു റീപ്ലേയോ ഇല്ലാത്ത ഒരു ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. അത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എൻ്റെ പേഷ്യൻ്റ്, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുമ്പോഴും ഒരു രോഗി എൻ്റെ രോഗി എന്ന് പറഞ്ഞിട്ട് ആ ഒരു രോഗിയെ കൊണ്ടുപോകുന്ന അതേ സ്ട്രെസ്സിലാണ് നമ്മൾ ഒരു പേഷ്യൻ്റെ കാണുന്നത്. ഈ കാണുന്ന സമയങ്ങളുടെ പോലും ഒരു 5 മിനിറ്റ് ഞങ്ങളൊരു തെറ്റുകളൊക്കെ പോട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യമാണ്, പക്ഷെ ഒരു ചെറിയ ഒരു 5 മിനിറ്റ് ഒ പിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ എന്തുമാത്രം ചീത്ത, എന്തുമാത്രം വഴക്ക്, അവരുടെ സമയം വിലപ്പെട്ടതാണ്, അവർക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഡോക്ടറിന്റെ ഒ പിയുടെ പുറത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഞാനടക്കം ഈ ഉള്ള എല്ലാ ഡോക്ടർമാരും കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ തെറ്റുകളെയൊക്കെ പറ്റി പറയുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് സെൽഫിഷ്നെസ് വിട്ടിട്ട്, കാരണം ഒരു ഡോക്ടർ ഒരു പേഷ്യൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കും, ശരിയാണ് 5:30 നിങ്ങൾ അപ്പോയിൻമെൻറ്റ് നമ്മൾ സമ്മതിക്കുന്നു എന്ന് വെച്ചിട്ട് 5:30 എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമുക്ക് കസേരയിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. കാരണം അയാളും രോഗിയാണ്, അസുഖം ഉള്ള ഒരാളാണ്. അത്രയ്ക്ക് ഒരു മനുഷ്യത്വം പോലും കാണിക്കാത്ത ഒത്തിരി സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനും ഉണ്ട്. അപ്പം ഈ ഒരു കോവിഡ് കാലം വേണ്ടി വന്നു ഡോക്ടർമാരെ അവരുടെ ശരിയായ സ്ഥാനത്ത്, സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല, അവരുടെ തക്കതായ സ്ഥാനത്തിരിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥ വേണ്ടി വന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്. ഡോക്ടർ സതീഷ്, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകം ഒരിക്കലും കണ്ടിട്ടില്ല, അതിൽ കുറഞ്ഞ പക്ഷം നമ്മുടെ ജീവിതകാലത്ത് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വൈഷമ്യമേറിയ ആരോഗ്യ പ്രതിസന്ധിയുടെ കാലത്തിലൂടെയാണ് നമ്മളും ലോകവുമെല്ലാം കടന്നു പോകുന്നത്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഞങ്ങളെപ്പോലെ രോഗികളെപ്പോലെ തന്നെ മജ്ജയും മാംസവുമുള്ള ഡോക്ടേഴ്സും നേഴ്സസും ഹെൽത്ത് കെയർ വർക്കേഴ്സുമാണ്. അങ്ങ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നൊരു ഡോക്ടറാണ്, അനേകം ജീവൻ രക്ഷിക്കുന്ന ആളാണ്. അങ്ങക്കറിയാം ഈ കാലഘട്ടത്തിൽ ഇപ്പം ഇന്ന് മുതൽ പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും ഒക്കെ ഇവിടെ തുറക്കുകയാണ്, മലയാളികളും മറ്റുള്ള ജനങ്ങളുമൊക്കെ പുറത്തേക്ക് വരികയാണ്. ഈ പുറത്തേക്ക് വരാനുള്ള ഒരു കാലം ആയിട്ടുണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത്. ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ അതനുസരിച്ചാൽ പുറത്തേക്ക് തന്നെ നാം വരണം, പക്ഷേങ്കിൽ ഏതു തരത്തിലുള്ള റിസ്കുകളാണ്, മെഡിക്കൽ റിസ്ക്കാണ് അവരെ കാത്തിരിക്കുന്നത്, അതിനേത് തരത്തിലുള്ള കെയറുകൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ സ്വീകരിക്കണം പ്രേക്ഷകർ? ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, എന്നും എന്നേക്കുമായി നമുക്ക് വീടുകളിൽ ഒളിച്ചിരിക്കാൻ പറ്റില്ല. വി നീഡ് ടു മൂവ് ഓൺ. അപ്പം ഇഫ് ദി അതോറിറ്റീസ് തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ടൈം, ദാറ്റ് ഇസ് എ കറക്റ്റ് ടൈം, ബിക്കോസ് ഈച്ച് കൺട്രി വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ഡിസിഷൻസ് വെൻ ഇറ്റ് ഇസ് ഫീസിബിൾ ആൻഡ് വെൻ ഇറ്റ് ഇസ് സേഫ് ഫോർ പീപ്പിൾ ടു ഗോ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു ഒരു രാജ്യത്തെയും ഒരു ഗവൺമെന്റിൻ്റെയും ഉത്തരവാദിത്വമല്ല. Any person's health is his own priority. ദൈവം തന്ന നമ്മുടെ ഹെൽത്തിനെ കാത്തു രക്ഷിക്കേണ്ട കടമ നമുക്ക് തന്നെയാണ്, അത് വേറെ ആളുടെ കയ്യിൽ കൊടുക്കുകയല്ല. അതിപ്പോൾ ഈ പാൻഡമിക് ആയതുകൊണ്ട് മാത്രം പറയും, യു ഈറ്റ് ജങ്ക് ഫുഡ് ആൻഡ് പേ ദ പ്രൈസ് ഫോർ ഇറ്റ്, യു കനോട്ട് ബ്ലെയിം ദ സിസ്റ്റം, യു കനോട്ട് ബ്ലെയിം സംബഡി എൽസ് ഫോർ ഇറ്റ്. സോ യു നീഡ് ടു ബി സെൽഫിഷ് ടു ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. അത് ചെയ്താൽ തന്നെ, ആൻഡ് ഇഫ് യു യൂസ് യുവർ കോമൺ സെൻസ് and follow the guidelines which are regularly being given out and which channels like you and Samathapati is regularly disseminating to the society through your channels, if you follow all the guidelines you will be safe basically. So our safety nammada kailana as a citizen, as a human being, that safety that I should not catch this disease, I should not give it to somebody else ennulla oru poorna അറിവ് നമ്മളിലേക്ക് വരണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ ജേക്കബ്,
നമ്മൾ ഈ റോഡിലെ സൈൻ ബോർഡിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണുന്നത് വി ആർ ഓൾ റെസ്പോൺസിബിൾ. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഡോക്ടർ സതീഷ് പറഞ്ഞതുപോലെ ഓരോ ഇൻഡിവിജ്വൽസും അവരവരുടെ ജീവനും അവരവരുടെ ഹെൽത്തിനും എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ ഹെൽത്തിനും വളരെ റെസ്പോൺസിബിളാണ്, ഒരു സംശയമില്ല. അങ്ങ് ഒരു അങ്ങയുടെ അടുത്ത് ധാരാളം പേഷ്യൻസ് ക്ലിനിക്കിലേക്ക് എത്താറുണ്ടാകും ഇപ്പോഴും. എന്തൊക്കെയാണ് പറയുക, ഏത് തരത്തിലുള്ള അപ്രോച്ചാണ്? നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം ഈ കോവിഡുമായിട്ട് അങ്ങുമായി സംസാരിക്കുകയുണ്ടായി. പക്ഷേ ആരംഭം മുതൽ ഇപ്പോൾ വരെ നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു വ്യത്യാസം, ഒരു അപ്രോച്ചിലുള്ള വ്യത്യാസം ഈ ഇന്ത്യൻ പേഷ്യൻസിൽ, കേരള പേഷ്യൻസിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്? ഓക്കെ, അതിന് മുമ്പായി ഞാൻ ഡോക്ടർ ശ്രീകുമാറിന് ആദ്യം ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഞാൻ സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സോ അല്ലെങ്കിൽ ഫെറാറി ഡ്രൈവേഴ്സിനോ ഉള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഡോക്ടർമാർക്ക് വേണം, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നിലവാരത്തിലോ അവരുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മൾ ഉയരണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യരാശി അത് ലോകത്ത് എവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞാലും അവന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ വെറുതെ ജീവിച്ചിരുന്ന പോരാ, ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുക. അപ്പൊ അവരെ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കാൻ ഈ ലോകത്ത് അവർക്ക് സഹായം ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളോടുള്ള പെരുമാറ്റത്തിലും ഇടപെടലിലും മറ്റു കാര്യങ്ങളിലും പൊതുജനം പുലർത്തേണ്ട ഒരു 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 റെസ്പോൺസിബിലിറ്റി, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആ ഒരു സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും സെലിബ്രിറ്റീസ് ആവും. അത് ഞാൻ മാത്രമല്ല, ഡോക്ടേഴ്സ് മാത്രമല്ല, നേഴ്സസ് ആയിരുന്നാലും ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിരുന്നാലും പോലീസുകാരായിരുന്നാലും സമൂഹത്തോട് ഉത്തരവാദിത്വം ദിനം പ്രതി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഒരു പാൻഡമിക് വരുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ നമ്മളുടെ അടിസ്ഥാന അറിവിൽ അത് ഉണ്ടായി അങ്ങനെ കാണിക്കാനുള്ള ഒരു ലെവൽ വരണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതാണ് എനിക്ക് ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. മരിച്ചുപോയ ഡോക്ടറിന്റെ പേര് സൈമൺ ഹെർക്കുലീസ് എന്നാണ്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ ശരിക്കൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ അറിഞ്ഞ സമയത്ത് നമുക്ക് കണ്ണു തുറക്കാതിരിക്കാൻ പറ്റത്തില്ല, അത്ര വളരെ ഭയാനകമായിരുന്നു. അത് നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയി, ഇനി അതിൽ സംഭവിക്കത്തില്ല എന്ന് നമ്മൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ പാൻഡമിക്കിന്റെ തുടക്കത്തിൽ ഒരു ഒരു തരം കൺഫ്യൂഷൻ, ഒരു 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 നമുക്കൊരു വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു 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 ഫീലിംഗ് പൊതുവിലുണ്ടായിരുന്നു. അത് പൊതുസമൂഹത്തിന് മാത്രമല്ല ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഭരണാധികാരികൾക്കും വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കാരണം ഈ രോഗം, ഈ പരത്തുന്ന രോഗാണു പുതുതാണ്, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചോ ഇതിന്റെ നോർമൽ രീതികളെ കുറിച്ചോ ഉള്ള അറിവ് ലിമിറ്റഡ് ആയിരുന്നുകൊണ്ടുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഹെൽത്ത് കെയർ മേഖലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആസ് ടൈം പാസസ് നമ്മൾ കൂടുതൽ കൂടുതൽ അറിവ് നേടുകയും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാനും വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുവാനും ശ്രമിച്ചു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ പൊതുജനത്തെ നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ഈ കോവിഡ് കാലഘട്ടം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ പ്രവർത്തിക്കുന്ന, സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മളിലൂടെ പകർന്നു കിട്ടിയിട്ടുള്ള അറിവുകൾ കൊണ്ട് പല രോഗികളിലും ആത്മവിശ്വാസം ഉടലെടുക്കുകയും നമ്മൾ സെൽഫ് കൺട്രോൾ വഴി ഈ കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക്കിനെ ഏത് പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ഡോക്ടർ സതീഷ് പറഞ്ഞ പോലെ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വഴി അകാരണമായ ഭയമല്ല, ജാഗ്രത മാത്രം മതി എന്നുള്ള ഒരു ഒരു അറിവോടുകൂടി അവർ വളരെയധികം ഫോർവേഡ് ആയി ഒരു നല്ല പരിധി വരെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഡോക്ടർമാരുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ട്, ഇപ്പോൾ ക്ലിനിക്കുകളിലെ പേഷ്യൻസിന്റെ എണ്ണം കുറവാണല്ലോ എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് പലരും തിരഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, അതിന്റെ കാരണം ഇതാണ്: മാസ്ക് കെട്ടുകയും കൈ കഴുകുകയും വൃത്തിയാകുകയും ഭക്ഷണ ശുചിത്വവും എക്സസൈസിലും ശ്രദ്ധിച്ചപ്പോൾ അസുഖം വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞിട്ടുണ്ട്. അസുഖം ഉള്ളവരുടെ അസുഖം തന്നെ ഏതാണ്ട് നല്ല അവസ്ഥയിലായി. ഈ അവസ്ഥ ഇനി കുറച്ച് നാൾ തുടരും, അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. ഇനി കുറെ നാളത്തേക്ക് രോഗി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സമൂഹം ആരോഗ്യമായിരിക്കുമ്പോൾ മാത്രമാണ് ഡോക്ടറുടെ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന് ഡോക്ടർക്കും സമൂഹത്തിനും വിശ്വസിക്കാൻ പറ്റുന്നു. ഡോക്ടർ ശ്രീകുമാർ, അങ്ങ് വെൽകെയർ ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റാണ്. അങ്ങ് ഞാൻ പണ്ടും അങ്ങയുടെ മുൻ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പല ദിവസം പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇവിടെ ഡോക്ടർ ജേക്കബും ഡോക്ടർ സതീഷും ഒക്കെ പറഞ്ഞതുപോലെ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ അങ്ങ് കേൾക്കാമോ? ഡോക്ടർ ഡോക്ടർ ശ്രീകുമാർ കേൾക്കാമോ? ഡോക്ടർ രജി കേൾക്കാം?
ഡോക്ടർ ദണ്ഡലക്ഷ്മി ഇല്ല ഡോക്ടർ സതീഷ് ലൈനാണ് തോന്നുന്നു ആ കേൾക്കാം കേൾക്കാം ഡോക്ടർ ശ്രീകുമാർ കേൾക്കാമോ ഇപ്പോൾ ശ്രീകുമാർ കേൾക്കാമോ ഇല്ല സി ഡോക്ടർ സതീഷ് ഞാൻ ഡോക്ടർ സതീഷിലേക്ക് എത്തുകയാണ് ടെക്നിക്കൽ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ക്ഷമിക്കണം സി ഡോക്ടർ സതീഷ് ഡോക്ടർ ശ്രീകുമാർ കേൾക്കാമോ ഇപ്പോൾ ഇല്ല ഡോക്ടർ സതീഷ് നമ്മളിവിടുത്തെ ഈ രാജ്യം നാഷണാലിറ്റി നോക്കാതെ മറ്റൊരു ഒരു പരിഗണനയും നോക്കാതെ രോഗി എന്നുള്ള നിലയിൽ ഈ കോവിഡ് കാലത്ത് എല്ലാ ജനങ്ങളോടും കാണിച്ച വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമുണ്ട് അതിനെ എങ്ങനെയാണ് ഒന്ന് നോക്കിക്കാണും അത് ദാറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് ദിസ് തിങ് ദി ഫീലിംഗ് ദാറ്റ് യു ഗെറ്റ് ദാറ്റ് this country has treated everybody equally equally nu annalla njangalde aashutriyile ECMO machine le 10 patients aanu kada adile etra patients edu nationality aanu nokkada thanne or ECMO machine le idumba thanne $5,000 to $10,000 per day aanu america le charges ella patients nu free aayi ministry of health inde idu nokkaanengi 24/7 nokki എവിടെയാണ് ബെഡുള്ള ആ ബെഡുള്ള സ്ഥലത്തേക്ക് മാറ്റുന്ന രോഗീന് കോവിഡ് പോസിറ്റീവ് ആയെന്നറിഞ്ഞാൽ കോവിഡ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അപ്പം ദേ ഹാവ് ഡൺ എക്സെപ്ഷണലി വെൽ അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു റിസൾട്ട്സ് കാണാൻ പറ്റിയത് കോവിഡിനെ ഭയന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു രോഗിയും ഈ രാജ്യത്തുണ്ടാവുമെന്ന് തോന്നിയില്ല ബിക്കോസ് കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വി ആർ ലിറ്ററലി ഇൻ ദ ഫോർ ഫ്രണ്ട് സോ കോവിഡ് ചെയ്തിരിക്കുന്ന ഒരു അല്ലെങ്കിൽ തന്നെ ഈ രാജ്യത്തിൽ ട്രീറ്റ്മെൻറ്റ് വാസ് ഓൾവേസ് നെവർ യുനോ ഡിനൈഡ് ടു എനിബഡി ബേസ്ഡ് ഓൺ എനി ക്രൈറ്റീരിയ ഏത് രോഗി വരുന്നു ആ രോഗിയെ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ 90% ഓഫ് പേഷ്യൻസ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ആശുപത്രിയിൽ അവർക്ക് ആരുമില്ല ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ആർ ബാച്ചിലേഴ്സ് ആൻഡ് എൻ്റെ സ്പെഷ്യാലിറ്റിയിൽ വരുന്ന പേഷ്യൻസ് അൺകോൺഷ്യസ് ആകുമ്പം പേഷ്യൻറ്റിൻ്റെ ഡോക്ടറും ഫ്രണ്ടും ഫിലോസഫറും ഗൈഡും ഫാമിലിയും എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുക്കുക അത് ഒരു എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു കാര്യമാണ് ഈ രാജ്യം ചെയ്തിരിക്കുന്ന ഫോർ പേഷ്യൻസ് അക്രോസ് ദി ബോർഡ് ഡോക്ടർ ശ്രീകുമാർ കേൾക്കാം ആ കേൾക്കാം ഓക്കെ ഇപ്പോൾ ഡോക്ടർ ജേക്കബ് പറഞ്ഞതുപോലെയും ഇതിന് മുമ്പേ ഡോക്ടർ സതീഷ് പറഞ്ഞതുപോലെയും നമ്മൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഉത്തരവാദികൾ പക്ഷേ മലയാളി കമ്മ്യൂണിറ്റിയെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം റിസ്ക് അവെയർനെസ്സിന് എപ്പോഴും കുറച്ച് ലെസ് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് ഡേ ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഡേയുടെ മോട്ടോ തന്നെ കോവിഡ് മരണങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ ഏതൊക്കെ തരത്തിലുള്ള മാനസികമായ ആരോഗ്യം ജനങ്ങൾ പാലിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ സ്വാഭാവികമായി കേരളത്തിൽ പോയാൽ സീറ്റ് ബെൽറ്റ് ധരിക്കണമെങ്കിൽ ഫൈൻ വേണം ഹെൽമെറ്റ് വെക്കണമെങ്കിൽ ഫൈൻ വേണം അത്തരത്തിൽ നിന്നൊക്കെ മാറി ഇത് സ്വന്തം ജീവനാണ് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് മലയാളി എത്തണമെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ എന്താണ് അങ്ങയുടെ അഡ്വൈസ് അതെ ഇത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെ നല്ലൊരു അറിവ് ജനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം അവർ ഈ ഇപ്പം നിങ്ങളെ മീഡിയ അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം അപ്പം നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത് അപ്പോൾ പഴയ ഈ പറഞ്ഞ പോലെ ആ ഒരു മാനസികാവസ്ഥ മാറിയിട്ട് പക്ഷേ ഡോക്ടർ ശ്രീകുമാർ നമ്മൾ ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ടി വിയിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ചില സമരങ്ങളുടെയും മറ്റ് കാര്യങ്ങളുടെയും ഒത്തുകൂടലുകളുടെയും ഒക്കെ കണ്ടിട്ട് കൃത്യമായ സാമൂഹ്യ അകലം പാലിക്കണമെന്ന് എത്രയൊക്കെ ഗൈഡ്ലൈൻസ് കൊടുത്താലും മാസ്ക് കൃത്യമായി ധരിക്കണമെന്ന് പറഞ്ഞിട്ടും അത് നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് വരെ അതിൽ ഒരു ചെറിയ ഇതുണ്ട് അതിൽ ആ ഒരു കോൺട്രവേഴ്സിലേക്ക് ഞാൻ കടക്കാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അങ്ങനെയൊക്കെ ചെയ്ത് പലതും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ വേറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നടത്തിയതിൻ്റെ പുറകിൽ അല്ലാതെ അത് കോവിഡുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടോ കോവിഡിനെ എന്താ പറയുക ശ്രദ്ധിക്കാത്ത തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിൽ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു വേറെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജാഥകളായാലും പിന്നെ കൂട്ടായ്മകളായാലും അതിൻ്റെയൊക്കെ പുറകിൽ വേറെ ഉദ്ദേശങ്ങളും വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കടന്നിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും
ഈ കാര്യത്തിൽ ബോധവാന്മാരാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എന്റെ ഒരു സംശയം ഡോക്ടർ ശ്രീകുമാർ, നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഇരിക്കുന്നവർ റോൾ മോഡൽസ് അവരൊക്കെ കാണിക്കുന്നു തന്നെയല്ലേ താഴെയുള്ളവരും ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളത്? അങ്ങനെ വരുമ്പോൾ കുറേയൊക്കെ മിതത്വം കുറേയൊക്കെ റോൾ മോഡലായി മാറേണ്ടത് അത് എന്ത് റീസൺ കൊണ്ട്? ഞാനും ആ കോൺട്രവേഴ്സിലേക്കല്ല പോകുന്നത്, ഒരു സാമൂഹ്യ വിമർശനം. ഇവിടെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ എല്ലാം ഫാമിലി അവിടെയാണ്, ഇവരുടെ എല്ലാം ജീവൻ റിസ്കിലാക്കിക്കൊണ്ട് ഈ സാമൂഹ്യ വ്യാപനം തടയാനുള്ള ഏറ്റവും നല്ല മാർഗം സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തുക, ജാതകം നടത്തുക, സമരങ്ങൾ നടത്തുക, ഇത്തരത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കേണ്ടവർ മാറുമ്പോൾ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അങ്ങേപ്പോലുള്ളവർക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു കാര്യമുണ്ട്. ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ, നമ്മളെ മനുഷ്യരാശിയുടെ ഒരു പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട്. അതല്ല മനുഷ്യരാശിൻ്റെ നല്ല എല്ലാവർക്കും ഉണ്ടെന്നാകും മൃഗങ്ങൾക്ക്. ഞാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക കൺസെപ്റ്റ് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അത് ഈ ചില കാര്യങ്ങളിൽ പുറത്തു വരുന്നു. പിന്നെ ഈ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി അവർ എന്താ പറയുക മാതൃകാപരമായിട്ട് തന്നെ പെരുമാറണം. കാരണം ഈ അവരെ കണ്ടിട്ടാണ് ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അവിടെയും അവർ അവരെ കാര്യങ്ങൾ നോക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, ഇതൊക്കെയാണെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളിൽ അവരെ ആ ഒരു എന്താ പറയുക പെർസ്പെക്റ്റീവിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതി ഇതുപോലെ ആവില്ലായിരുന്നു, ഇതിനേക്കാളും കൂടുമായിരുന്നു. കാരണം ഓരോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ നിങ്ങൾ പറഞ്ഞ പോലെ ആ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർ അവരവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നിർത്തേണ്ടതാണ്, അത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഒരു വികാരം എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ കാര്യം. എൻ്റെ കാര്യത്തിൽ അവർ ആ ചെയ്യുന്ന ആൾക്കാരും സേഫാണ്, പക്ഷേ ബാക്കിയുള്ളവരാണ് അതിൽ പെടുന്ന ആൾക്കാർ. ഡോക്ടർ റജി കേൾക്കാം. അത് പക്ഷേ ഞാൻ കേൾക്കാം കേൾക്കാം പറയും. നമ്മൾ ഇനിയും എൻ്റെ കയ്യിൽ 10 മിനിറ്റ് 12 മിനിറ്റേ ഉള്ളൂ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. കാര്യം അതൊരു ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നേരം കേട്ടതിൽ നിന്നൊരല്പം മാറി ഒരല്പം വിമർശനാത്മകമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോകണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഈ ഓത്തിനെ പറ്റി ഈ ചർച്ചയ്ക്ക് മുമ്പേ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഓത്തിനെ പറ്റി നിങ്ങൾക്കാണ് കൂടുതലായി അറിയുന്നത്. പക്ഷേ ഇന്ന് ഒരു പക്ഷെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വേണ്ടപ്പെട്ട അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിഗണന ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ മനസ്സിലില്ല. ഇവിടെ അതുണ്ടാവും. പക്ഷേ ഞാൻ കൃത്യമായി ഇന്ത്യയുടെ പരിസ്ഥിതിയിൽ നിന്ന് മാത്രമാണ് ഇനിയുള്ള 10-15 മിനിറ്റ് സംസാരിക്കുന്നത്. ഇവിടവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ പരിസ്ഥിതിയിൽ നിന്ന് നാം നോക്കുമ്പോൾ കൃത്യമായി നെഗ്ലിജൻസ് അത് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പല ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും മാനേജ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് അല്ല, അത് മാനേജ് ചെയ്യുന്നത് ഒരു പക്ഷെങ്കിൽ ബിസിനസ്സുകാരായിരിക്കും. എപ്പോഴും അവരുടെ താല്പര്യം പ്രോഫിറ്റ് എന്നുള്ള സ്ഥലത്ത് മാത്രമായിരിക്കും. രോഗി അവിടെ ഇല്ല, അവിടെ ഉള്ളത് ഒരു ഒരു എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു വസ്തു മാത്രമായി പല അവസരങ്ങളിലും മാറുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടർ ജേക്കബ് പറഞ്ഞു നന്നായി കൈ കഴുകി നല്ല ശുചിയോടുകൂടെ ഭക്ഷണം കഴിച്ച് സമയത്തിനുറങ്ങി, അതുകൊണ്ട് ആർക്കും പനിയില്ല, മറ്റൊരു അസുഖമില്ല. ഡോക്ടേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞൊരു 4 മാസമായി പനിയുടെ അല്ലെങ്കിൽ അതുപോലുള്ള അസുഖങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെങ്കിൽ ഇത് മുഴുവൻ ലോകത്തിലെ രോഗങ്ങൾ നിർണയിച്ചിരുന്നത് തീരുമാനിച്ചിരുന്നത് ഏതൊക്കെ മരുന്ന് എത്ര പ്രാവശ്യം കഴിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് ഒരു പക്ഷേ ഡോക്ടറാണോ അതോ എവിടെങ്കിലുമുള്ള ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറേഴ്സ് ആയിരുന്നോ? ഡോക്ടർ വെച്ച് താങ്കളുടെ ആ അഭിപ്രായത്തോട് ചെറിയ വിയോജിപ്പോടെ ഞാൻ യോജിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കൈയുടെ 5 വിരലുകളും ഒരുപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ ഇടയ്ക്കും ഹോസ്പിറ്റൽസിന്റെ ഇടയ്ക്കും കച്ചവട മനോഭാവം ഉള്ളവരുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എല്ലാവരും അങ്ങനല്ല. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട് നല്ല രീതിയിൽ ആൾക്കാർക്ക് സേവനം ചെയ്യുന്നത്, ഒത്തിരി നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ ജീവിതം തന്നെ ഇതിനായിട്ട് ഉഴിഞ്ഞു വെച്ചേക്കുന്നവർ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അമേരിക്ക യൂറോപ്പ് ഞാൻ അവിടത്തേക്ക് ഒന്ന് കടക്കുകയാണ്, അവിടുത്തെ ഒത്തിരി ഡോക്ടേഴ്സ് അവരുടെ ജീവൻ പണയം വെച്ച് ഒത്തിരി ഡോക്ടേഴ്സ് മരിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ മരിച്ചതുപോലെ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. കാരണം അവരെയൊക്കെ ഓർക്കാൻ കൂടെ നമ്മൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയോടെ ചെയ്യുകയാണ്. കാരണം അതിൻ്റെ അകത്ത് കച്ചവട മനോഭാവം ഉള്ളവരുണ്ട്. കാരണം അതിന് ഒത്തിരി പ്രഷർ ഡോക്ടേഴ്സിന്റെ മേളിൽ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്.
കാരണം ഒരു ഡോക്ടർ എന്ന് പറയുന്ന സമൂഹത്തിലെ ഏറ്റവും ഹൈ ക്ലാസ് ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നവരാണെന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ആ ഹൈ ക്ലാസ് ഇതിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് അതിന് തക്ക പ്രതിഫലം കിട്ടണം, വേണ്ടേ? അതുപോലെ ഇന്നത്തെ കാലത്ത് ഒത്തിരി പൈസ മുടക്കിയാണ് ഒരാൾ ഡോക്ടറായിട്ട് വരുന്നത്. അപ്പം കുറെ ഡോക്ടേഴ്സ് എങ്കിലും ഈ പൈസ തിരിച്ചു പിടിക്കാനായിട്ട് ഒരറ്റംപ്റ്റ് നടത്തുന്നു എന്ന് പറയുന്നതിൽ എന്താ പറയുന്നത് വലിയൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പക്ഷെ അതുമാത്രം സമൂഹമോ താങ്കളോ അത് മാത്രമായിട്ട് കാണരുത്. അതിൽ 80 അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരും ഇതിനു വേണ്ടിയല്ല, അവരുടെ ഒരു പാഷനായിട്ട് തന്നെ ഈ പ്രൊഫഷനെ എടുത്തുകൊണ്ട് വരുന്നവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ എന്റെ കാര്യം മാത്രം ഒന്ന് പറഞ്ഞു, ഞാനിവിടെ ഒരു മെഡിക്കൽ സെന്റർ നടത്തുകയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ എന്റെ മെഡിക്കൽ സെന്റർ ഒരു പ്രാവശ്യം പോലും അടച്ചിട്ടില്ല. ഞാൻ ഒരു PPE കിറ്റ് ഇല്ലാതാണ് ഇവിടുത്തെ പേഷ്യൻസിനെ കണ്ടിട്ടുള്ളത്. വെറും മാസ്കും ഗ്ലൗസും മാത്രമേ ഉപയോഗിച്ചു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഈ അസുഖം വരുമല്ലോ എന്നുള്ള എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം പക്ഷേ എന്റെ പേഷ്യൻസിനോട് എനിക്ക് നീതി പുലർത്താതിരിക്കാനായിട്ടും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ചെയ്തു. എന്റെ കൂട്ട് തന്നെ ഈ ജോലി ചെയ്യുന്ന അനേകായിരം ഡോക്ടർമാരുണ്ട്. അവർക്കെല്ലാം ഞാൻ എന്റെ ഒരു ബിഗ് സല്യൂട്ട് കൂടെ ഈ സമയത്ത് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളും അത് തന്നെ ചെയ്യുകയാണ്. അങ്ങ് ഞങ്ങൾ ആദ്യം പ്ലേ ചെയ്ത ഈ വീഡിയോ തന്നെ അങ്ങ് കണ്ടു കാണും. ഇന്ന് NTV ഡോക്ടർ ജേക്കബും ഡോക്ടർ സതീഷും ഒക്കെ തന്നെ ഡോക്ടർ ധനലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ TVയിൽ തന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇന്ന് ഒരു 5 പ്രാവശ്യമെങ്കിലും ഡോക്ടേഴ്സിൻ്റെയും മറ്റുള്ള ചർച്ചകളിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ മറ്റൊരു ക്രൈറ്റീരിയയും നോക്കുന്നില്ല. ആരാണോ അഭിനന്ദനങ്ങൾക്ക് അർഹരായിട്ടുള്ളവർ അവരെ കൊണ്ടുവരിക, അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. പക്ഷേ ഇവിടെ ഉയർന്ന ഒരു വിഷയം എന്തുകൊണ്ട് നമ്മളൊരല്പം ഒരു പക്ഷേ ചിലരൊക്കെ നമ്മളെ സംശയത്തോടു കൂടെ നോക്കുന്നു എന്നുള്ളത്. ഞാൻ തിരിച്ചു വരാം ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. പറഞ്ഞു. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്ന ഈ ദിവസത്തില് ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ ഈ പാൻഡമിക് സമയത്ത് നമുക്ക് വേണ്ട അഡ്വൈസും എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഈ ഡോക്ടേഴ്സിനോടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എന്റെ ആദരം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. പേര് പറയുമോ? പേരെന്ന് പറഞ്ഞു. എന്റെ പേര് ഫിറോസ് എന്നാണ്. ഫിറോസ് പറഞ്ഞു. എനിക്ക് അപ്പൊ ഞാൻ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങള് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് പറയണം. ഒന്നാമതായിട്ട് ഈ ഡോക്ടേഴ്സിനെ ആദരിക്കാനായിട്ട് ഒരു ദിവസം വേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ എനിക്കെന്തോ അതിനകത്ത് അത്ര താല്പര്യമില്ല. കാരണം ഇവരെന്നും ആദരിക്കപ്പെടേണ്ടവരാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, അതായത് നമ്മളിപ്പോ ഒരു വാർ നടന്നു കഴിഞ്ഞാൽ സോൾജിയേഴ്സ് മുമ്പിൽ പോയി യുദ്ധം ചെയ്യുന്നു, അതിൽ കുറെ ഒരു വീരമൃത്യു വരിക്കുന്നു, അതിനുശേഷം ആദരിക്കുന്നു. വീരചക്ര, വീര അങ്ങനെ പരമചക്ര, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നു. ഇന്നിപ്പോ ഈ ഡോക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ വേപ്പണില്ല. അവർക്ക് അവർ ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് ആ ഫീൽഡിൽ ഇറങ്ങി മുൻപിൽ നിന്നിട്ട് ഈ വരുന്ന ജനങ്ങളെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവരവരുടെ ജീവത്യാഗം ചെയ്യുന്ന ഇവരെ വേണ്ട വിധത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ അവരെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യാൻ അവർക്ക് നമ്മളെ പൊളിറ്റീഷ്യന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാവാം അവരെ വേണ്ട വിധത്തിൽ ആദരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അതിക്രമിച്ചിരിക്കുന്നു. കാരണം നല്ല ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സെലിബ്രേറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലേക്കാണ്, അവരുടെ ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തിലേക്ക് മാത്രമേ നമ്മൾ അവരെ ആദരിക്കുന്നു. പക്ഷെ ഒരു നല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്നും ഒരു നല്ല പേഷ്യന്റ് നല്ല ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു നല്ല ഡോക്ടർ എന്ന് പറയുന്നത് എന്നും സെലിബ്രേറ്റി തന്നെയാണ്. എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ പറഞ്ഞേക്കാം. അത് കാരണം ഞാൻ ഈ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന ഒരു ഡോക്ടറുടെ ഒരു പേഷ്യന്റ് ആണ്. ഞാൻ എന്നേക്കാൾ ഡോക്ടറുടെ വ്യക്തിപരമായി അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ സമയത്ത് ഈ കോവിഡ് പറഞ്ഞോളൂ. അതെ, ജേക്കബ് ബെൻഡിക്സ് എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വന്നിരുന്നു. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ വരുന്നത് തന്നെ വളരെ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ നിവർത്തിയില്ല, മരുന്ന് വാങ്ങണം, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അവിടെ വന്നു, ഡോക്ടറെ കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഡ് എടുക്കാനായിട്ട് അവിടത്തേക്ക് പോയപ്പോഴത്തേക്ക് സിസ്റ്റർ വന്ന് ബ്ലഡ് എടുക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടെല്ലാം അന്തരം എങ്ങനെ നന്ദി പറയണോ നന്ദി പറയണം. കാരണം എന്നെ പോലെ എത്രയോ ആൾക്കാരവിടെ വരുന്നു. ആർക്ക് കോവിഡ് ഉണ്ടെന്നോ ആർക്ക് ഈ പാൻഡമിക് ഡിസീസിൽ അവർ വരുന്നുണ്ടെന്നോ ഇതൊന്നും കാണാതെ അവര് വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എനിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് തന്ന് അവര് വളരെ സന്തോഷം. അതെ, ഒരു കാര്യം കൂടെ അന്നത്തെ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു പെട്ടെന്ന് ഒരു സംശയമുണ്ടായി. ഞാൻ ഡോക്ടറെ ഒരു രാത്രി ഏതാണ്ട് ഒരു 10:40 ഞാൻ വിളിക്കുകയാണ്. അദ്ദേഹം ആ ഫോൺ എടുക്കുകയും വേണ്ട നിർദ്ദേശം ഒരു 7-8 മിനിറ്റോളം എനിക്ക് വേണ്ടി വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡയറക്ഷൻ തരികയും
എന്നെ ആ ഒരു എന്റെ ആ മനസ്സിലുണ്ടായ ഒരു വല്ലാത്ത രീതിയിൽ നിന്ന് അദ്ദേഹം എന്നെ അതിൽ നിന്ന് റീപീക്കുകയും ചെയ്തു എന്നുള്ളത് ഒന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും വളരെ എന്റെ വളരെ എക്സ്ട്രീം ആയിട്ട് നന്ദി. ഞാൻ വളരെ ശ്രീ ഫിറോസ് അന്ന് ഈ ടി വിയിൽ എഴുതി പോകുന്ന ടാഗ് ലൈൻസ് കണ്ടു കാണും. ഡോക്ടർമാർ കോവിഡിനും ജീവിതത്തിനും ഇടയിലുള്ള കാവൽ ഭടന്മാർ, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ത്യജിക്കാൻ തയ്യാറുള്ളവർ, എല്ലാ ഡോക്ടേഴ്സിനും ആശംസ. ഫിറോസ് വിളിച്ചതിന് വളരെ സന്തോഷം. ഡോക്ടർ ധനലക്ഷ്മി, ഞാൻ ഈ ചോദിച്ച വിഷയം ഒരു കാരണവശാലും നിങ്ങളാരും നെഗറ്റീവായി എടുക്കേണ്ട കാര്യമല്ല, നിങ്ങളെപ്പറ്റിയല്ല ഇത് ഞാൻ ചോദിക്കുന്നത്. പൊതുവിലുള്ള ഡോക്ടേഴ്സ് ദിനം അല്ലെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഡോക്ടർമാർക്ക് എന്തുകൊണ്ട് അവരർഹിക്കുന്ന പരിഗണനയിലേക്ക് ഒരു സമൂഹം മാറിയില്ല? അത് സമൂഹത്തിൻ്റെ പൊതുവായ ചില കുഴപ്പങ്ങളുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ചില ഡോക്ടേഴ്സെങ്കിലും, ഇപ്പോൾ ഡോക്ടർ രജി പറഞ്ഞതുപോലെ ചിലരെങ്കിലും തീരുമാനിക്കപ്പെടുന്ന പ്രിസ്ക്രിപ്ഷൻ തീരുമാനിക്കപ്പെടുന്നത് രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെയുണ്ട്. പരസ്യത്തിന് പൈസ തരുന്നത് ആ ഡോക്ടറോ ആ ഡോക്ടറുടെ കമ്പനിയോ അല്ല, ഇപ്പോഴുള്ളവരാരുമല്ല, നേരത്തെയുള്ള അനുഭവമാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ പരസ്യത്തിൻ്റെ പൈസ തന്നുകൊണ്ടിരുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ എന്താണ് മെഡിക്കൽ റെപ്പാണ്. ഞാൻ ചോദിച്ചത് എന്താണ്, ആ ഡോക്ടർ ഞങ്ങൾ പറയുന്ന മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണം. ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. ആ അത്തരം സാഹചര്യങ്ങളെ വിളിച്ചു പറയുന്നതിൽ ഒരല്പം അധികപ്പറ്റായി ഈ ദിവസമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേങ്കിൽ എവിടെങ്കിലും ഒരു തിരുത്തൽ, ഈ ഓത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതിജ്ഞയെപ്പറ്റിയുള്ള എന്നെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചർച്ച നടത്തിയത് നീറ്റ് എക്സാമിനൂടെ ഇവിടെ സെൻറ്റർ വേണമെന്നുള്ളതാണ്. മെഡിക്കൽ എക്സാമിന് വേണ്ടി 1000+ കുട്ടികൾ യു എയിൽ നിന്ന് MBBSൻ്റെ എൻട്രൻസ് കോച്ച് ഐ മീൻ ടെസ്റ്റ് എഴുതാൻ തയ്യാറായി നിൽക്കുകയാണ്. അടുത്തൊരു തലമുറ വരികയാണ്, ആ തലമുറയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇത്തരം ചർച്ചകൾ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ധനലക്ഷ്മി ഞാൻ ചോദിക്കുന്നു, ഇത്തരം സാഹചര്യങ്ങളെ ഫാർമസിസ്റ്റ് പറയുന്ന അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പറയുന്ന പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന പേനകളുടെ ഉടമകൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഡോക്ടർമാരാകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ വേണ്ടാത്ത ടെസ്റ്റുകൾ എഴുതുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മുമ്പേ പറഞ്ഞതുപോലെയുള്ള മാനേജ്മെൻറ്റിൻ്റെ പ്രഷറിന് തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരവസരത്തിൽ ഒരു പക്ഷെങ്കിൽ ആ പ്രഷറിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. എന്താണ് ഒരു പരിഹാരം? ഇതൊക്കെ മാറ്റേണ്ടതല്ലേ? ഡോക്ടേഴ്സ് ഓർക്കേണ്ടതല്ലേ അവരെടുത്ത ആ ഓത്ത്? സാർ, ഇപ്പോൾ പറഞ്ഞ ഈ ഹിപ്പോക്രേറ്റസ് ഓത്തിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ, ചിലപ്പം 0 ഒരു വളരെ ചെറിയ ശതമാനം ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു വലിയൊരു തെറ്റിദ്ധാരണ സാധാരണ ജനങ്ങളിലുണ്ട്. ഇതിങ്ങനെ പറഞ്ഞ് 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 ഇതിനെ പറ്റിയുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടും ഇതിനെ പറ്റിയിട്ട് കുറേ സിനിമകൾക്ക് വലിയ സ്വാധീനമുണ്ട്. സിനിമകൾക്ക് ചേരിപ്പിടിപ്പിച്ചുകൊണ്ട് ഇറക്കി വിടുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ സിനിമകളിൽ നിരന്തരം കാണുന്നു. കഴുത്താൽ ഞാൻ ഒരു ചെറിയൊരു ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയും. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രോഗി, ഒരു ചെറിയൊരു കുട്ടി കട്ടിൽ നിന്ന് വീണിട്ട് വന്നു. വന്നപ്പം അവിടുത്തെ സർജൻ പറഞ്ഞു ഒരു MRI സ്കാൻ എടുക്കണം. അച്ഛനും അമ്മയും കൊന്നാലും ടെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. പറഞ്ഞത് എന്താ, സാധാരണയാണ് കുട്ടി തറയിൽ വീഴ, കട്ടിൽ നിന്ന് തറയിൽ വീഴുന്നത് ഒരു പുതിയ സംഭവമല്ല, അത് സ്വാഭാവികമാണ്. ഡോക്ടർ കാശിന് വേണ്ടിയിട്ടാണ്, മാനേജ്മെന്റിനെ സന്തോഷിപ്പിക്കാനാണ് MRI എടുക്കുന്നത്. ഡോക്ടർ രോഗിയെ ചികിത്സിക്കാൻ തയ്യാറായില്ല. ഡോക്ടർ പകരം പറഞ്ഞത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളൂ, കാരണം ഒരു MRI ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ കൊണ്ടുപോയില്ല, പേഷ്യന്റ് അവിടെ തന്നെ വെച്ചു, കുട്ടിയെ അവിടെ തന്നെ കൊണ്ടുവച്ചു. 3 മാസം 4 മാസമുള്ള കുട്ടിയാണ്, ഞാനത് ഓർക്കുന്നില്ല. 3 മണിക്കൂർ കഴിയുമ്പം ആ കുട്ടി വേഴ്സ് ആവുകയാണ്. അപ്പോഴാണ് വേഴ്സ് ആവുകയാണെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ അറിയുന്നത്. വീണ്ടും ചോദിച്ചപ്പോഴാണ് ഒരു MRIയുടെ ആവശ്യം എന്താണ്, അവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് രോഗികൾക്ക് പോലും സംശയം വരുന്നത് ഡോക്ടറുടെ പേന ഫാർമസിയാണോ തീരുമാനിക്കുന്നത് എന്ന്. ശരിയാണ്, പല ബ്രാൻഡിലും ഒരേ മരുന്ന് വരുന്നുണ്ട്, അതിൽ തെറ്റെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു ബ്രാൻഡ് എഴുതുന്നത് കൊണ്ട് ഒരു തെറ്റെന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ ഒരുപാട് കമ്പനികൾക്ക് പാരസെറ്റമോൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ കഴിക്കുന്നത് പാരസെറ്റമോൾ ആണ്, പനിക്ക് വേണ്ട മരുന്ന് അതാണ്. പിന്നെ അതിൽ എവിടെയാണ് ഒരു തെറ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഡോക്ടർ ജേക്കബ് എൻ്റെ ഉദ്ദേശം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എൻ്റെ ഉദ്ദേശശുദ്ധിയെ ഒരിക്കപ്പോലും ഈ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് എന്നെ കേൾക്കുന്നവരോ സംശയത്തോടുകൂടെ കാണരുത്. എൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം സംശയങ്ങളെ എലിമിനേറ്റ് ചെയ്യുക പബ്ലിക്കിൽ നിന്ന്. നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് ഡോക്ടർ സമൂഹം ഉയരാനായി നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറണം. അതുമാത്രമാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. ഡോക്ടർ ജേക്കബ്, നമുക്കറിയാം ഇന്ന് നമ്മളെല്ലാവരും മരുന്ന് കഴിക്കുന്നത് രോഗം വന്നതിന് ശേഷം കഴിക്കുന്ന മരുന്നിന് മാത്രമേ ഇൻഷുറൻസിലും കവറേജുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഡോക്ടർ ശ്രീകുമാറിനെയോ ഡോക്ടർ നിങ്ങൾ ഏത് ഡോക്ടറിനെയോ ഒരു പേഷ്യൻ്റ് വന്ന് ഡോക്ടർ എനിക്ക് അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ഡോക്ടർ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ, അങ്ങനെ ഒരു അഡ്വൈസ് അങ്ങ് കൊടുക്കുന്നു, കുറച്ച് വൈറ്റമിൻ സപ്ലിമെൻസോ അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കൊടുത്താൽ അത് ഇൻഷുറൻസിൽ കവേർഡേ അല്ല. പ്രിവെൻഷനെ പറ്റി ഒരാളും ചിന്തിക്കുന്നില്ല. പ്രിവെൻഷന് വേണ്ട മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന തലത്തിലേക്ക് എന്ന് മാറാൻ കഴിയും ശ്രീ ഡോക്ടർ ജേക്കബ് നമുക്ക്? അത് നമ്മുടെ സമൂഹത്തിൽ പൊതുവായി രോഗം വരുമ്പോഴാണ് ഡോക്ടറുടെയും ആശുപത്രിയുടെയും ആവശ്യം എന്നുള്ള ഒരു ചിന്താഗതിയിൽ മാറ്റം വരണം. അത് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മാറ്റം വരണം. നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റം വരണം. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു കണക്ക് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലും ഒരു മൈക്രോ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഒരു ഗ്രൂപ്പ് ഇതുപോലുള്ള അഴിമതികളിലോ അല്ലെങ്കിൽ അതുപോലെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവൃത്തികളിലോ വീഴുന്നുണ്ട്. ഡോക്ടർമാർ അഴിമതിക്ക് അതീതരാണ് എന്ന് ഉള്ള ഒരു അവകാശവാദം എനിക്ക് ഒരിക്കലും ഇല്ല. അവര് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവര് ഈ തൊഴിലിലേക്ക് പ്രവേശിക്കുന്നത് നേരത്തെ ഡോക്ടർ റജി ജേക്കബ് പറഞ്ഞ പോലെ ഈ തൊഴിലിലേക്ക് എൻട്രി ചെയ്യുന്നത് അതവരുടെ പാഷനായി ഉൾക്കൊണ്ട് വരികയും അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ അധ്യാപകർ എത്രമാത്രം റോൾ മോഡലായിരുന്നു എന്നുള്ളതും അവര് രൂപാന്തരം പ്രാപിച്ചൊരു പൂർണ്ണ ഡോക്ടറായി മാറി അവർ പ്രവർത്തിക്കാൻ വരുന്ന ആശുപത്രിയിലെ സാഹചര്യങ്ങളും എല്ലാം അവരെ വളരെയധികം സ്വാധീനിക്കും. ഇതിനേക്കാളൊക്കെ ഒരു അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തിത്വം, അയാളുടെ മാതാപിതാക്കൾ, അയാൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഇവയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിന് ഒരു ശരിയായ പങ്ക് വഹിക്കാനുണ്ട്. ആ സമൂഹത്തിന്റെ പങ്ക് ശരിയായി വഹിക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർമാര് ഇപ്പോൾ ഉള്ള ആ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്ററായി ഡെവലപ്പ് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ അതിന് വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ ഒരു മേഖലയെ ഒരു നിയർ നോർമൽ ആക്കി എടുക്കാൻ സാധിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസമുള്ള ഐ എം എ പ്രൗഡ് ഡോക്ടർ. അത് തന്നെ എല്ലാ ഡോക്ടേഴ്സിനും പറയാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ പേഷ്യൻ്റായി വരുന്ന ഞങ്ങൾക്കും പറയാൻ ഇടവരട്ടെ. ഞാൻ പോകുന്നത് ഒരു പ്രൗഡ് ഡോക്ടറെ കാണാനാണ്. സി എനിക്ക് തരുന്ന മെഡിസിൻ ഒരു സംശയം കൂടാതെ കഴിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസവും എല്ലാ പേഷ്യൻസിനും ഉണ്ടാകട്ടെ. ഇപ്പോൾ ഡോക്ടർ ധനലക്ഷ്മി പറഞ്ഞതുപോലെ എന്ത് ടെസ്റ്റ് പറഞ്ഞാലും അതെൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് എന്ന് തിരിച്ചറിവിലേക്ക് ഈ സമൂഹം മാറട്ടെ. ഡോക്ടർ സതീഷ് കൃഷ്ണ, എങ്ങനെ എന്നാകും ഇത്തരത്തിലൊരു ഇന്ത്യൻ സമൂഹം, ഒരു കേരള സമൂഹം? എനിക്ക് ചർച്ച 2 മിനിറ്റിൽ അവസാനിപ്പിക്കണം, 9 മണിക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങളോടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു ബഹുമാനം കാരണം 2-3 മിനിറ്റ് എക്സ്ട്രാ നമുക്ക് സംസാരിക്കാം. പറഞ്ഞോ ഡോക്ടർ സതീഷ്. ഒരു ഐഡിയൽ സൊസൈറ്റി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. സൊസൈറ്റിയിൽ എപ്പോഴും ദർ വിൽ ബി ഡിഫറൻസസ്, ദർ വിൽ ബി ഒരു ബാസ്കറ്റ് ഓഫ് ആപ്പിൾസിൽ എല്ലാ ആപ്പിളും ഒരുപോലെ ഇരിക്കത്തില്ല, അതിൽ ചില ബാഡ് ആപ്പിൾസ് കാണും. സോ ദാറ്റ് തിങ് വിൽ സ്റ്റിൽ റിമെയിൻ. അതിപ്പം ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ദർ ഇസ് എ ഡോക്ടർ കമ്മ്യൂണിറ്റി, അത് സൊസൈറ്റിയുടെ പൊതു കമ്മ്യൂണിറ്റിയിൽ. ഇപ്പം മീഡിയയിലെടുത്തായാലും ദർ വിൽ ബി ഓണസ്റ്റ് പീപ്പിൾ ഹു ആർ ഡൂയിങ് ജേർണലിസം, ദർ വിൽ ബി ഡിസ്ഓണസ്റ്റ് പീപ്പിൾ. Even in the legal system, in the judiciary, you have people who are not very honest. So in our community also it will remain there, but the root majority or the vast majority are people who have taken up this profession because they love this profession. And why they love this profession is because they love helping people or helping patients. So our basic concept is nammalde consciousness in maaradirunnal we will be on the correct path. Pinne 100% if a CT scan is done, ella CT scan nagathum blood clot venao alla ella CT scan nagathum
ട്യൂമർ വേണമെന്നല്ല. യു ഷുഡ് ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ദ പോസിറ്റീവ് പോയിന്റ് ദാറ്റ് എനിക്ക് ബ്ലഡ് ക്ലോട്ട് ഇല്ല അല്ലെ എനിക്ക് ട്യൂമർ ഇല്ല എന്ന് അറിഞ്ഞതിൽ യു ഷുഡ് ബി താങ്കിങ് ഗോഡ് ആൻഡ് താങ്കിങ് ദ ഡോക്ടർ. സോ എല്ലാം ചെയ്യുന്നത് ഇത് 100% അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏത് ടെസ്റ്റ് ചെയ്താലും ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ. ഒരു ബ്ലഡ് ഷുഗർ ചെയ്യുമ്പോഴും ബ്ലഡ് ഷുഗർ നോർമൽ ആണോ എന്ന് വെച്ച് യു കെ യു കനോട്ട് കം ബാക്ക് ആൻഡ് സേ എൻ്റെ ബ്ലഡ് ഷുഗർ നോർമൽ ആയിരുന്നു അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. സോ ഓരോ ടെസ്റ്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഏത് രീതിയിലാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത് എന്ന് കൂടെ ആലോചിക്കണം. ഒരു പേഷ്യന്റ് വരുമ്പം ആ പേഷ്യന്റിന്റെ മാനസികാവസ്ഥ ആയിരിക്കത്തില്ല നെക്സ്റ്റ് പേഷ്യന്റ് വരുന്നത്. നെക്സ്റ്റ് പേഷ്യന്റ് വരുന്നത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ആൻഡ് റിമെമ്പർ ദാറ്റ് വി ആർ ഓൾസോ അണ്ടർ പ്രഷർ വിത്ത് ദ ഡെമോസ്ലിസ് സ്വോർഡ് ഓഫ് ലീഗൽ ഇംപ്ലിക്കേഷൻസ് അഗേൻസ്റ്റ് ദിസ് ലീഗൽ ആക്ഷൻ. ഇപ്പം പേഷ്യന്റിനെ കൺസ്യൂമർ ആക്കി. അപ്പം ഡോക്ടേഴ്സ് ആർ നോ ലോങ്കർ ഡോക്ടേഴ്സ്, ദേ ആർ ഓൾസോ ഡൂയിങ് എ പ്രൊഫഷൻ. അങ്ങനെ വരുമ്പം the doctors needs to protect himself also. adana doctor Srikumar avasanamayi ee charcha nammal wind up cheyyanengil kai kaligi shujitham palichu nalla bhashanam kaichu nalla aarogyamulla oru samuhathe namukku thirchayayittum srishtikkan kaliyumonu koranja paksham ee covid engilum nammale padipichu kaniyu pakshe iniyum idu thanne continue cheyvan മലയാളികൾ ഇന്ത്യക്കാർ ഏത് തരത്തിലുള്ള മാനസിക ഒരു അപ്രോച്ചാണ് ഈ ഡോക്ടേഴ്സിനോടും ചികിത്സാ രീതിയോടും പാലിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. കേൾക്കത്തില്ല കേൾക്കത്തില്ല കേൾക്കാം. ഹലോ കേൾക്കാം, പറഞ്ഞു. ഡോക്ടർ ജേക്കബ് പറഞ്ഞ പോലെ ഈ ഡോക്ടേഴ്സിൻ്റെ മാനസികാവസ്ഥയും ഇതിനൊരു കാരണമാണ്, അവരെ അപ്ബ്രിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഓരോ പേഷ്യൻ്റെയും ഡിഫറെൻ്റായിട്ട് തന്നെ കാണണം. ഡിഫറെൻ്റ് ഇൻഡിവിജ്വലായിട്ട് അവരെ മാനസികാവസ്ഥ, അവരൊരു പ്രശ്നം കൊണ്ടാണ് വരുന്നത്, അവർ വിഷമത്തിൻ്റെ വരുന്നത്, അവരെ അസുഖം വളരെ എന്താണെന്നുള്ള അറിയാത്ത ആകാംക്ഷയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കത് ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല 100% ആൾക്കാരും പരാതി ഇല്ലാതെ പോകും. ഈവൻ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ പോലും, അതെനിക്ക് അനുഭവമുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പേഷ്യൻ്റ് ഇപ്പോഴും 14 കൊല്ലമായിട്ട് എൻ്റെ അടുത്ത് എൻ്റെ കൂടെ തന്നെ ലോക്കൽ പേഷ്യൻ്റ് ഉണ്ട്, കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് പോലും. കാരണം അത് അതുപോലെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഇന്നതാണ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സമയവും എല്ലാം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വേണം. അതുപോലെ തന്നെ ബാക്കി പൊതുജനത്തിൻ്റെ ഭാഗത്തിന് വേണ്ടി എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ എടുത്തുചാടി കാര്യങ്ങൾ, ഡോക്ടർ ധനലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എടുത്തുചാടി എല്ലാത്തിനും ഒരു ബയാസ്ഡ് ഒപ്പീനിയൻ മാറ്റി, അവരെ ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷം ഡോക്ടർമാരും അവരെ സഹായിക്കാനായിരിക്കുന്നത്. ഡോക്ടർമാർക്കും അവരുടേതായ ഈഗോ ഉണ്ട്, അവർക്കൊരു പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തിയാൽ അവർക്ക് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നാണ്, പൈസ കിട്ടുന്നതിനേക്കാളും കൂടുതലാണ്. തീർച്ചയായിട്ടും. അപ്പം അവരെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവർക്കത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണത്, ഒരു കഴിവ് പോലെയാണ് അത് വരുന്നത്, അതുകൊണ്ടതില്ല. അപ്പം ആൾക്കാരും അത് മനസ്സിലാക്കണം. കാരണം ഡോക്ടർമാർ പല മിക്കവാറും എല്ലാവരും തന്നെ അവരെ സഹായിക്കാൻ തന്നെ ഇരിക്കുന്നു, അവരെ നല്ല കാര്യം തന്നെ. കാരണം അവരെ പേഷ്യൻ്റ് എന്ന് പറയാം, ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് ഞങ്ങളെ പേഷ്യൻ്റ് എന്ന് പറയാൻ ഒരു പ്രൈഡാണ്. ഇപ്പോൾ ഡോക്ടർ ജേക്ക് പറഞ്ഞ ഒരു ഐ എം എ പ്രൗഡ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൈഡാണത്, എൻ്റെ പേഷ്യൻ്റ് എന്ന് പറയാം. തീർച്ചയായിട്ടും ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ സതീഷ് കൃഷ്ണൻ, ഡോക്ടർ റെജി, ഡോക്ടർ ധനലക്ഷ്മി, ഡോക്ടർ ജേക്കബ് എല്ലാവർക്കും ഈ ചർച്ചയിൽ വന്നതിന് വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഡോക്ടേഴ്സിൻ്റെ ആശംസകൾ. 9 മണിക്ക് തീരേണ്ട ചർച്ചയാണ്, 9:06 കഴിഞ്ഞു. ഇനിയും എനിക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയാത്തതിൽ ക്ഷമിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഐ ആം എ പ്രൗഡ് ഡോക്ടർ എന്ന് പറയാനാണ്. തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അവർ പ്രൗഡ് ഡോക്ടേഴ്സാണ്. അവർ രോഗികൾക്കായി ജീവൻ പോലും പണയപ്പെടുത്തി നമ്മുടെ ജീവനെ രക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അവരെ സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള രീതിയിലുള്ള പ്രിവൻറ്റീവ് മെഡിക്കൽ ഹെൽത്ത് കെയർ സിസ്റ്റവും ഉണ്ടാവട്ടെ എന്ന് ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ അവരെടുത്തിരിക്കുന്ന ഓത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവർക്കും കഴിയട്ടെ. ഈ ഡോക്ടേഴ്സ് ഡേ അത് അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഉത്തമ ഒരു മോഡൽ ഡോക്ടേഴ്സ് ഡേ ആയി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. നാളെ മറ്റു വിഷയങ്ങളുമായി കാണാം. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് വറി, വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്.
ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം NTV UAE to the world.